ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഞങ്ങളിതേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകല്ലേ. ഒരുപാട് നല്ല രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വരെ എത്തിയിട്ടുള്ളത് തന്നെ. അപ്പോൾ തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയും ഇടിയും ഒക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും മഴയുടെ ഇടിയുടെ ഒക്കെ സൗണ്ട്. അപ്പോൾ അതേ, ഞാൻ തലേ ദിവസം എടുത്തിരിക്കുന്ന വീഡിയോ പിറ്റേ ദിവസം വോയിസ് കൊടുത്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യണതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതേ, ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ, ആദ്യം ഞങ്ങൾ കുറേ മുറ്റത്ത് കൂടെ നടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും അപ്പൂസൊക്കെ. പിന്നെ അതേ തുണികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ, ഉണങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷവും ഇപ്പോൾ നല്ല വെയിലൊന്നുമില്ല കേട്ടോ, നല്ല വെയിലും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ മഴയില്ല, ആ ഒരു ടൈമൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ അപ്പൂസിനെയും കൊണ്ട് പുറത്ത് കൂടെ ഒക്കെ ഇറങ്ങാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ തലേ ദിവസം രാത്രി നല്ല മഴയായിരുന്നു, പെരും മഴ ഇടി ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ, അന്ന് പെയ്തിട്ടുള്ള മഴയിൽ നമ്മളിവിടെ പയറ് നട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇതേ ഒടിഞ്ഞു വീണിരിക്കണ കണ്ടില്ലേ, ഇത്രയും വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു, അത്രയ്ക്ക് നല്ല മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കണ്ടില്ലേ, ഇതൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ, അങ്ങനെ അപ്പൂസ് ഉച്ചയ്ക്ക് ഉറങ്ങലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കൽ പിന്നെ രാത്രി അങ്ങനെ ഉറങ്ങണതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ഇപ്പോൾ അപ്പൂസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഏട്ടനും ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കൂടെ അങ്ങനെ നടക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേ, ഇവിടെ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുലുക്കി നോക്കിയിട്ട് വെള്ളമുള്ള തേങ്ങയൊക്കെ അത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏട്ടനിങ്ങനെ തൊടിയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ കിട്ടുന്ന തേങ്ങ ഇവിടെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുന്നതാണ്, പിന്നെ അവിടെ കിടന്ന് മണ്ണാവണതാണ് കേട്ടോ. അപ്പോൾ ഞാനും അവനോട് പറഞ്ഞു, പക്ഷേ ഇവിടെ എന്നാൽ പിന്നെ അവൻ്റെ കളി അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒന്ന് കുളിപ്പിക്കൊണ്ട് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അല്ലാതെ അവൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി പോയി കളിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഏതായാലും അതെങ്ങനെ അങ്ങോട്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതേ, നമ്മളെ നട്ടിരിക്കുന്ന ഒരു ചെടീൻ്റെ ഇടയിൽ ഒരു മത്തനോ കുമ്പളോ എന്തോ ഒന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എന്തോ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല, ഇനിയിപ്പോൾ അത് കുറേ കഴിയുമ്പോഴേ അറിയുള്ളൂ. പിന്നെതാ, ഞാൻ രാവിലെ ദോശയ്ക്ക് ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ പീസിൻ്റെ കറിയും അതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്ക് വെള്ളത്തിലിട്ടതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീൻ പീസിൻ്റെ വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ, അത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ ആകുമ്പോഴേക്ക് കറക്റ്റ് ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ കുറച്ചും കൂടെ വഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒരു പത പോലെയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി അത് വീണ്ടും കഴുകി വീണ്ടും വേറെ വെള്ളത്തിലിട്ട് വയ്ക്കുക, അങ്ങനെ അങ്ങനെ ചെയ്ത് വൈകുന്നേരം ആക്കിയതാണേ. അപ്പോൾ അങ്ങനെ അതേ, അതൊക്കെ ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കണം. അപ്പോഴേക്ക് നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ അതിലേക്ക് നുള്ള കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായേൻ്റെ വിശേഷം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഇതൊന്ന് ദേ ഈ ഒരു രീതിയിൽ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അടിയിലുള്ളതൊക്കെ നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതേ ചേർത്ത് കൊടുത്തിട്ടില്ല
ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ടായിരുന്നു. എപ്പോഴും ഉടായ്പ പരിപാടിയായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അതെ, അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊന്നും പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കാനുണ്ട്. അപ്പം അങ്ങനെ ഞാനിത് ചെയ്യുന്നത് ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുതിയ സ്റ്റാൻഡ് ട്രൈപോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, അത് തിരിച്ച് നമ്മൾ വേണ്ട ഭാഗത്തേക്ക് ഇങ്ങനെ എടുത്ത് അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നണ കേട്ടോ. പെട്ടെന്ന് നീക്കാനോ ചെരിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ അതിൻ്റെ എല്ലാ സ്ക്രൂവും തിരിച്ച് ലൂസാക്കി അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് വലുതാക്കി എടുക്കണമെങ്കിൽ സൂം ചെയ്യണതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരിക്കണേ. ഭാഗം മാറ്റി സൈഡിലേക്ക് മാറ്റി അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റണതൊക്കെ അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിത് അവിടെയും ഇവിടെയും സാരിയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളെ ഗ്രീൻ പീസ് വട ഞാൻ ഓരോന്ന് കയ്യിലിട്ട് പരത്തി കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ വടയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ട്രിപ്പ് എടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ വെച്ചിട്ടുള്ളത് ഇന്ന് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. പിന്നെ അതേ ഇവിടെ അപ്പൂസിൻ്റെ വക പരിപാടി കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് അവൻ അവിടെ ബക്കറ്റിൽ നിന്ന് കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തിട്ട് ആ എടുത്ത വെള്ളം മുഴുവൻ ആ ബക്കറ്റിന് മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ മുഴുവൻ വെള്ളമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വേനലല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഉണങ്ങി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ വട ഉണ്ടാക്കിയതിന് ശേഷം അതിൽ അത് തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവനോട് അവിടെ പോയിരിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് അടുക്കളയിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴതേ അവർ ടി വി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മനുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടി വി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഞാനതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടച്ചാൽ പോകണ്ടായിരുന്നില്ല, തുടയ്ക്കും. പിന്നെ അത് പിന്നെയും പിഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് വീണ്ടും തുടച്ച് അങ്ങനെ അവിടെയുള്ള വെള്ളം മുഴുവൻ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്ക് അതൊക്കെ ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ചായ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വടയൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്ക് അലക്കാൻ ഞാൻ നേരത്തെ തുണിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ ഇപ്പം അതും ഞാൻ ഉടായ്പ രീതിയിലാണ് മടക്കി വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ അത് അങ്ങോട്ട് റൂമിൽ ടേബിളിൽ കൊണ്ടുപോയി വെക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ അലമാരയിലേക്ക് വെക്കലും ലോണ്ടറി ബാസ്ക്കറ്റല്ല അപ്പൂസിൻ്റെ കൊട്ടയുണ്ടല്ലോ അതിലേക്ക് വെക്കണത് നമുക്ക് അങ്ങനെയായിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ അപ്പൂസ് അതിൻ്റെ ഇടയ്ക്ക് ഗ്രീൻ പീസിൻ്റെ വടയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മളിത് തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി കഴിഞ്ഞു. പിന്നെ അതേ കണ്ടില്ല ടേബിളിൻ്റെ മുകളിലൊക്കെ വലിച്ചു വാരിയിടുന്ന പരിപാടികൾ ഇവിടെ സ്ഥിരമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് നന്നാക്കും. അവനാ ടിവിൻ്റെ മുന്നിൽ നിന്ന് എണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ പിന്നെ ഇന്ന് പകല് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പേരിയും തൈരും പപ്പടും അച്ചാറും ഒക്കെ കൂട്ടിയിട്ടാണ് ചോറും ഉണ്ടിട്ടുണ്ടായിരുന്നത്. ഏട്ടനും ഉണ്ടായിരുന്നില്ല, മനു ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൂസാണെന്നുണ്ടെങ്കിൽ കഞ്ഞി വേണമെന്ന് പറയണത് കൊണ്ട് അവനും ഉപ്പേരിയും കഞ്ഞിയും ഇനി ചോറായാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ തൈരും കഴിക്കില്ല കറിയും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാധാരണ സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കാറില്ല. ഉള്ളി അല്ലാതെ ഉരുളക്കിഴങ്ങും വെണ്ടയും അതുപോലെ തക്കാളി അങ്ങനെ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. സാധാരണ ഞാൻ ഉള്ളി ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കാറില്ല കേട്ടോ. പക്ഷേ ഏട്ടൻ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെ ഏട്ടൻ തേങ്ങ ഇല്ലാതെ തന്നെ സാമ്പാർ ഉണ്ടാക്കും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കഷ്ണം കുറവായത് കാരണം കൊണ്ട് ഒരു സവാള ചെറിയൊരു സവാള എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ വെണ്ടയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പിട്ടിട്ടില്ല കേട്ടോ ഈ സാമ്പാറിൽ, ഞാൻ പരിപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതേ ഉള്ളിയും ഉരുളക്കിഴങ്ങും തക്കാളിയും വെണ്ട വാട്ടിയതും കൂടെ ചേർത്തിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് വിസിലടിക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതേ നമ്മളിനി അതിലേക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ പൊളിച്ചു കൊണ്ടുവന്നു അതൊക്കെ ഒന്ന് ചിരവി എടുക്കട്ടെ ഇനി കേട്ടോ. ഞാൻ ഈ തേങ്ങയുടെ രണ്ട് മുറിയും കൂടെ ചിരവി എടുക്കണുണ്ട് കേട്ടോ. രണ്ട് പീസ് ഉണ്ടാവില്ല, ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ചിരവി എടുക്കണുണ്ട്.
വേറൊന്നുമല്ല, ഞാനിത് ഒന്നിച്ച് വറുത്ത് വെക്കുകയാണ് കേട്ടോ. സാമ്പാറിലേക്കുള്ളത് ഒന്നിച്ച് വറുത്ത് വെക്കുകയാണ്. കാരണം ഇവിടെ വെണ്ട കൊണ്ടുവന്ന സമയത്ത് കുറച്ചേറെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മിക്കവാറും നാളെ മറ്റന്നാളായിട്ട് വീണ്ടും ഞാൻ സാമ്പാർ ഉണ്ടാക്കും. ചിലപ്പോൾ നാളെ തന്നെ വേണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ ഏട്ടന് സാമ്പാർ അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. സാമ്പാറിൻ്റെ കൂടെ തൈരും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും സാമ്പാർ ഉണ്ടാക്കാനുള്ളതായിരിക്കും പറയുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം നാളെയോ മറ്റന്നാളോ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മുഴുവൻ തേങ്ങയും കൂടെ ഞാൻ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ജീരുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനത് അരച്ചിട്ട് ചേർത്ത് കൊടുത്തു. സാമ്പാറൊക്കെ റെഡി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലി വേണമെങ്കിൽ നമുക്ക് മല്ലിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കാറുള്ളത്. അവിടെ സാമ്പാർ പൊടി ചേർക്കില്ല, അല്ലാത്ത മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. കായമൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ പിന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് ഇട്ട് വെച്ച സമയത്താണ് ഇത് ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഈ അപ്പൂസിന് ഐസ്ക്രീമും ലസ്സി അതുപോലെ മനുവിനുള്ളത് വേറെ ഞാൻ അപ്പൂസ് കണ്ടാൽ കൊടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വേഗം മാറ്റി വെച്ചിട്ട് മനുവിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്ന ഒരു ടൈമിൽ. ഏകദേശം 7 മണി 7:30 ആയിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ അതേ സാമ്പാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മീനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് പീസാക്കിയിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പേരെനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ മീനും ഒക്കെ ഒന്ന് വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ അമ്മ സോപ്പ് കൊടുത്തു വെച്ചതാണ് കേട്ടോ അവിടെ നിന്ന്. ഏട്ടൻ ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അവിടെ നിന്ന് സോപ്പ് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വണ്ടിയുടെ RCയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടിയുടെ RCയാണേ, അത് അവിടെ വീട്ടിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഏട്ടൻ കൊണ്ടുപോയ സമയത്ത് പിടിച്ചു കേട്ടോ, പിടിച്ചു. അങ്ങനെ അപ്പോഴാണ് ഓർത്തത് ഞാൻ അത് എടുത്തതിന് ശേഷം അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് RCയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടെയല്ലേ, അപ്പം ഇനി ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വണ്ടി ഏട്ടൻ്റെ കയ്യിലാണേ. അപ്പോൾ അങ്ങനെ അത് ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചോറൊക്കെ മീനൊക്കെ വറുത്തതിന് ശേഷം ഞങ്ങൾ ചോറുണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ മീൻ വറുക്കുന്നതിന് മുന്നേ അപ്പൂസ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനുള്ള മീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ചേച്ചാ. ബൈ ബൈ.